സ്വപ്നങ്ങൾ കാണാൻ ആഗ്രഹമില്ലാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാകില്ലല്ലേ. എന്നാൽ നമ്മൾ ഇത്തരത്തിലേക്ക് കാണുന്ന സ്വപ്നങ്ങളൊക്കെ തന്നെയും നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചാലോ? ഒരിക്കലും നടക്കില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ഈ സ്വപ്നങ്ങളിൽ സാധിച്ചാൽ എങ്ങനെ ഇരിക്കും? ഇന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് സ്വപ്നങ്ങളുടെ ലോകത്തേക്കാണ്, ലൂസിഡ് ഡ്രീമിങ്ങിന്റെ ലോകത്തേക്കാണ്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്, അഫ്ലു ഹിയർ. എങ്ങനെയാണ് ഈ സ്വപ്നങ്ങളെ നിയന്ത്രിക്കുക? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയും എങ്ങനെ സ്വപ്നങ്ങളിൽ ചെയ്യാൻ സാധിക്കും? ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ അതിനു മുമ്പ് എന്താണ് ഈ ഒരു സ്വപ്നം, നമ്മൾ എങ്ങനെയാണ് ഈ ഒരു സ്വപ്നങ്ങൾ കാണുന്നത്, ഈ സ്വപ്നങ്ങൾ കാരണമായിട്ട് എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്, അങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും ആദ്യമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ലോകത്തുള്ള എല്ലാ മനുഷ്യരും ചില ജീവികളും ഒരുപോലെ തന്നെ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ചില ആളുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് സംഭവിച്ചില്ല, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും സ്വപ്നങ്ങൾ കാണുന്നില്ല എന്നൊക്കെ പറയുന്ന പല ആളുകളുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവരും സ്വപ്നങ്ങൾ കാണുന്നുണ്ട്, എന്നാൽ അവരതിനെ ഓർക്കുന്നില്ല എന്നതാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത്. ലോകത്തുള്ള 75% ആളുകളും അവർ കണ്ട സ്വപ്നങ്ങൾ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ തന്നെ മറന്നു പോകുന്നവരാണ്. അതിൽ തന്നെ നമ്മുടെ ഈ ഒരു ഉറക്കത്തെക്കുറിച്ച് തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മുടെ ഉറക്കത്തിന് 4 സ്റ്റേജുകളുണ്ട്. അതിൽ നോൺ റം സ്റ്റേജും റം സ്റ്റേജുമായിട്ട് തരംതിരിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ലൈറ്റ് സ്ലീപ്പ്, അവേക്ക്, ഡീപ്പ് സ്ലീപ്പ്, അതുപോലെ തന്നെ റം എന്ന നിലയിൽ നമുക്ക് തരംതിരിക്കാം. ഈ റം എന്ന് പറയുന്ന ഭാഗം അഥവാ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്റ്റേജാണ് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളേവരും സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഈ ഒരു റം സ്റ്റേജിലാണ്. നമ്മുടെ മൊത്തം ഉറക്കത്തിൻ്റെ ഏറെക്കുറെ 25% മാത്രമേ ഈ ഒരു റം സ്റ്റേജ് വരുന്നുള്ളൂ. ഈ ഒരു ഘട്ടത്തിലാകട്ടെ ഉണർന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണോ അതേ ഒരു നിലയിൽ തന്നെയായിരിക്കും ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്നു, അതിലും വ്യത്യസ്ത തരത്തിലുള്ള സ്വപ്നങ്ങൾ നമ്മൾ എന്തുകൊണ്ടാണ് കാണുന്നത് എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ, ദേഷ്യങ്ങൾ, സങ്കടങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ഒക്കെ തന്നെയാണ് നമ്മുടെ സ്വപ്നങ്ങളിലും അതുപോലെ തന്നെ പ്രതിഫലിക്കുന്നത്. ചിലപ്പോൾ അത് നല്ല സ്വപ്നങ്ങളായിട്ട് മാറാം, ചില സമയങ്ങളിൽ അത് ദുസ്വപ്നമായിട്ട് മാറാറുണ്ട്. അതിൽ തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരു നോർമലായിട്ടുള്ള ഒരു വ്യക്തി 4 വരെ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. മാത്രവുമല്ല ഈ ഓരോ സ്വപ്നങ്ങളും നമ്മൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള നിലയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന നിലയിൽ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മളങ്ങനെ ഇതൊരു സ്വപ്നമാണ് എന്ന് വിചാരിച്ചിട്ട് ഒരു സ്വപ്നം കാണാറില്ല, യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്ന നിലയിൽ തന്നെ അതിൻ്റെ യഥാർത്ഥ ഫീലോടുകൂടി തന്നെയാണ് നമ്മൾ ഓരോ ദിവസവും രാത്രികളിൽ നമ്മൾ ഉറങ്ങുന്ന അവസരങ്ങളിൽ ഈ സ്വപ്നങ്ങളൊക്കെ തന്നെയും കാണാറുള്ളത്, അതിലൂടെ ഒക്കെ തന്നെയും കടന്നു പോകാറുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് സ്വപ്നങ്ങളിൽ നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുന്ന അവസരത്തിൽ നമുക്കത് വലിയ തോതിൽ തന്നെ ഭയമുണ്ടാകുന്നത്, നമ്മൾ ഞെട്ടി എഴുന്നേൽക്കുന്നത്, അതുപോലെ തന്നെ നമ്മളുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നത്, നമ്മൾ വിയർക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് വശം, എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള മോശം സ്വപ്നങ്ങൾ നമ്മൾ കാണുന്ന അവസരത്തിൽ നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അതൊക്കെ തന്നെയും റിയാലിറ്റിയാണ്, യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കാണുന്നത്, ഈ സ്വപ്നങ്ങൾ കാണുന്നത് എന്ന് തന്നെയാണ്. മാത്രമല്ല രണ്ടാമതായിട്ടുള്ള ഒരു കാര്യം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളൊരു വലിയ മലയുടെ മുകളിലേക്ക് അങ്ങനെ നടന്ന് 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 കയറി പോകണം. മുകളിൽ കയറിയപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഒരിക്കലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും കഴിയാത്ത അത്ര നിലയിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം കാഴ്ചകൾ നമ്മൾ ആ മലയുടെ മുകളിൽ ചെന്ന് നിൽക്കുന്ന അവസരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് വെച്ചുകൊണ്ട് നമ്മൾ കാല് വഴുതിക്കൊണ്ട് ആ മലയുടെ മുകളിൽ നിന്ന് താഴെ അഗാധമായ ഗർത്തത്തിലേക്ക് വീണു പോവാണ്. സ്വാഭാവികമായിട്ടും ഭയങ്കരമായിട്ടുള്ള ഒരു ഫീല് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഭയന്നുകൊണ്ട് നമ്മൾ ആ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും ഞെട്ടി എഴുന്നേൽക്കുന്നതായിരിക്കും. അപ്പോൾ ഇതേ ഒരു സ്വപ്നം നമ്മൾ കാണുന്ന അവസരത്തിൽ നമ്മുടെ ശരീരത്തിൽ മറ്റു ചില പ്രവൃത്തികൾ കൂടെ നടക്കുന്നുണ്ട്. വലിയ തോതിൽ തന്നെ നമുക്ക് അഡ്രിനാലിൻ റഷ് അഥവാ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ വലിയ തോതിലുള്ള ഒരു റഷ് അവിടെ നടക്കുന്നതായിരിക്കും, ഒരു പമ്പിങ് അവിടെ നടക്കുന്നതായിരിക്കും, നമ്മുടെ ഹൃദയമിടിപ്പ് കൂടുന്നതായിരിക്കും, ബി പി കൂടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ വലിയ തോതിൽ തന്നെ വിയർക്കുന്നത്. സോ സ്വപ്നങ്ങൾ അങ്ങനെ ഒരു സിനിമ കാണുന്നത് പോലെ നമ്മൾ കണ്ടുപോകുന്നതല്ല, ഓരോ സ്വപ്നങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ സൃഷ്ടിക്കാനായിട്ടുള്ള കഴിവുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ ഓരോ ദിവസവും ഓരോരോ വ്യത്യസ്ത തരത്തിലുള്ള സ്വപ്നങ്ങൾ അങ്ങനെ കണ്ടുപോകുന്നുണ്ട്, മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ സ്വപ്നങ്ങൾ യഥാർത്ഥത്തിൽ നടക്കുന്നതാണ് എന്ന് വിചാരിച്ച് നമ്മൾ കാണുന്നതിന് പകരമായിട്ട് ഇതൊരു സ്വപ്നമാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടാവുകയും ഈ സ്വപ്നങ്ങൾ മുഴുവനും നമുക്ക് കൺട്രോൾ ചെയ്യാനും സാധിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും?
എന്നാൽ അത് തന്നെയാണ് ലൂസിഡ് ഡ്രീമിംഗ് എന്ന് പറയുന്നത്. പുരാതന കാലം മുതൽക്കേ തന്നെ പല രാജ്യങ്ങളിലുള്ള പല സംസ്കാരങ്ങളുടെ ഭാഗമായിട്ടുള്ള ആളുകളൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള ഈ ഒരു ലൂസിഡ് ഡ്രീമിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നുവെന്ന് പല രേഖകളും പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഗ്രീക്കുകാരും അതുപോലെ തന്നെ പുരാതന ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ആളുകൾ, ചില ബുദ്ധിസ്റ്റുകളൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള ഈ ഒരു ലൂസിഡ് ഡ്രീമിങ്ങിനെ പ്രാക്ടീസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ലൂസിഡ് ഡ്രീമിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ നമുക്ക് യാതൊരു വിധത്തിലുള്ള ലിമിറ്റേഷൻസും ഇല്ല, നമുക്ക് അവിടെ എന്തും ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അഥവാ സ്വപ്ന ലോകത്തെ പൂർണ്ണമായിട്ടും കൺട്രോൾ ആക്കിക്കൊണ്ട് നമുക്ക് അവിടെ എന്ത് വേണമെങ്കിലും അഴിഞ്ഞാടാം എന്ന് ചുരുക്കം. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ദിവസം ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ട് മാറണം എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അംബാനിയുടെ മകളെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചുകൊണ്ട് വലിയ കോടീശ്വരനാകണം എന്ന് വിചാരിക്കാം. സിമ്പിളാണ്, നിങ്ങൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് അവിടെ ചിന്തിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ആ ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി മറ്റൊരു രീതിയിൽ നോക്കുകയാണ്, നിങ്ങൾക്ക് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയോടൊപ്പം അല്ലെങ്കിൽ മെസ്സിയോടൊക്കെ ഒപ്പം ഒരു മൈതാനിയിൽ ഒരുമിച്ച് പന്ത് തട്ടണം എന്ന് വിചാരിക്കുക. അവരുടെയൊക്കെ തോളിൽ കൈയിട്ടുകൊണ്ട് മലയാളത്തിൽ നിങ്ങൾക്ക് അവരോട് സംസാരിക്കണം, അവർ തിരിച്ചും മലയാളത്തിൽ സംസാരിക്കണം എന്നൊക്കെ വിചാരിക്കുക. പോസിബിളാണ്. അങ്ങനെ തുടങ്ങിയിട്ട് എന്തും നമ്മൾ ഒരിക്കലും നടക്കാത്തതെന്ന് നമ്മൾ ജീവിതത്തിൽ വിചാരിക്കുന്ന ഏതൊരു കാര്യവും നമുക്ക് ഈ ഒരു ലൂസിഡ് ഡ്രീമിങ്ങിലൂടെ, നമ്മുടെ സ്വപ്നങ്ങളിലൂടെ, അഥവാ സ്വപ്നമാണ് എന്ന് തിരിച്ചറിയുന്ന ഇത്തരം സ്വപ്നങ്ങളിലൂടെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഒരു കാലത്ത് പലരും വിശ്വസിച്ചിരുന്നത് ലൂസിഡ് ഡ്രീമിങ്ങൊക്കെ തെറ്റാണ്, അങ്ങനെ ഒരു കാര്യമേ നടക്കില്ല എന്ന നിലയിലൊക്കെ ആയിരുന്നു. എന്നാൽ 19th century ഇരുപതാം നൂറ്റാണ്ടിലും ഒക്കെ ഈ ലൂസിഡ് ഡ്രീമിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം പഠനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ 1980 സ്റ്റീഫൻ ലേബർഗിൻ്റെ നേതൃത്വത്തിലൊക്കെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം ഉറക്കവുമായി ബന്ധപ്പെട്ട്, അതിൽ തന്നെ ഈ പ്രത്യേകിച്ച് സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ട, ലൂസിഡ് ഡ്രീമുകളുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായിട്ടുള്ള ഒരുപാടധികം ഗവേഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റീഫൻ ലേബർഗ് എന്ന് പറയുന്നത് ഒരു സൈക്കോ ഫിസിയോളജിസ്റ്റ് കൂടിയായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ലാബിലേക്ക് ഒരു ഈ ഒരു ലൂസിഡ് ഡ്രീമിങ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവരികയുണ്ടായി. അതിനുശേഷം ഈ ലൂസിഡ് ഡ്രീമിങ് സത്യമാണോ, യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ടോ എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം ഒരു പ്രത്യേക തരത്തിലുള്ള പരീക്ഷണം തന്നെ നടത്തി. ഈ ഒരു ലൂസിഡ് ഡ്രീമിങ് ചെയ്യാൻ സാധിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം സജ്ജീകരണങ്ങളൊക്കെ നടത്തിയ ശേഷം അയാളോട് ലൂസിഡ് ഡ്രീമിങ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഈ ഒരു ലൂസിഡ് ഡ്രീമിങ്ങിലേക്ക് കടക്കുന്ന ആ ഒരു അവസരത്തിൽ കണ്ണുകൾ വലതു ഭാഗത്തേക്കും ഇടത് ഭാഗത്തേക്കും ഒരു തവണ ചലിപ്പിച്ചുകൊണ്ട് ഒരു സിഗ്നൽ നൽകുകയും അതുപോലെ തന്നെ ലൂസിഡ് ഡ്രീമിങ്ങിൽ നിന്ന് പുറത്തു വരുന്ന അവസരത്തിൽ രണ്ട് തവണ ഇത്തരത്തിൽ ചലിപ്പിച്ചുകൊണ്ട് ഒരു സിഗ്നൽ നൽകുകയും വേണമെന്നുകൂടെ അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. അതിനടിസ്ഥാനത്തിൽ തന്നെ ഈ വ്യക്തി പതിയെ പതിയെ ഉറങ്ങാൻ ആരംഭിക്കുകയാണ്, ലൂസിഡ് ഡ്രീമിങ്ങിലേക്ക് കടക്കുകയാണ്. ആ ഒരു അവസരത്തിൽ തന്നെ സ്റ്റീഫൻ അയാളൊരു സിഗ്നൽ നൽകി, കണ്ണുകൾ ചലിപ്പിച്ചുകൊണ്ട് ഒരു സിഗ്നൽ നൽകി. ഏതാനും സമയം കഴിയുമ്പോൾ പിന്നീട് അയാൾ രണ്ടാമത്തെ സിഗ്നൽ കൂടെ നൽകുകയാണ്, അഥവാ കണ്ണുകൾ രണ്ട് തവണ ചലിപ്പിച്ചുകൊണ്ട് താൻ ഈ ഒരു ലൂസിഡ് ഡ്രീമിങ്ങിൽ നിന്നും പുറത്ത് കടക്കുകയാണ് എന്ന നിലയിലൊരു സിഗ്നൽ നൽകി. പക്ഷേ അയാൾ പെട്ടെന്നൊന്നും എഴുന്നേറ്റില്ല. കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും ഇതുപോലെ തന്നെ കണ്ണുകൾ രണ്ട് തവണ ചലിപ്പിച്ചുകൊണ്ട് ഒരു സിഗ്നൽ കൂടെ നൽകുകയുണ്ടായി. ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റപ്പോൾ സ്റ്റീഫൻ അയാളോട് ചോദിച്ചു, എന്ത് സ്വപ്നമാണ് നിങ്ങൾ കണ്ടത്, എന്തുകൊണ്ടാണ് നിങ്ങൾ രണ്ട് തവണ ഇത്തരത്തിൽ ഈ ഒരു ലൂസിഡ് ഡ്രീമിങ്ങിൽ നിന്നും പുറത്ത് കടക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സിഗ്നൽ നൽകിയത് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അയാൾക്ക് മറുപടിയായിട്ട് പറയാനുണ്ടായിരുന്നത്, ഞാൻ ഇതുപോലെ തന്നെയുള്ള ഒരു ലാബിൽ ശരീരത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം എക്യുപ്മെൻസുകളും വയറുകളും ഒക്കെ ഘടിപ്പിച്ച നിലയിൽ തന്നെ കിടക്കുകയായിരുന്നു. ഈ ഒരു അവസരത്തിലൊക്കെയാണ് ലൂസിഡ് ഡ്രീമിങ്ങിലേക്ക് ഞാൻ കടന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സിഗ്നലുകളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്നും പുറത്ത് വരികയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സിഗ്നൽ നൽകി, അതിനുശേഷം നിങ്ങളെപ്പോലെയുള്ള ഒരു ഡോക്ടർ വന്നുകൊണ്ട് എൻ്റെ ശരീരത്തിലുള്ള വയറുകളൊക്കെ തന്നെ എടുത്തു മാറ്റാൻ ആരംഭിച്ചു. ആ ഒരു അവസരത്തിലാണ് എനിക്ക് ബോധ്യമായത് ഞാനിപ്പോഴും സ്വപ്നത്തിലാണ്, ലൂസിഡ് ഡ്രീമിങ്ങിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല എന്ന്. അതിനാലാണ് രണ്ടാമത് ഞാൻ നിങ്ങൾക്കൊരു സിഗ്നൽ നൽകിയത് എന്ന് പറയുന്നൊരു കാര്യം. ഇതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാടധികം ഗവേഷണ നിരീക്ഷണങ്ങൾ സ്റ്റീഫൻ ലേബർഗിനെ പോലുള്ള പലരും ഈ ഒരു ലൂസിഡ് ഡ്രീമിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം അനന്തര ഫലമായിട്ട് തന്നെയാണ് ലൂസിഡ് ഡ്രീമിങ് എന്ന് പറയുന്ന കാര്യം യഥാർത്ഥത്തിൽ ഉള്ളതാണ്, അതിലൂടെ ഓരോ വ്യക്തികൾക്കും സ്വപ്നങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നൊക്കെ പറയുന്ന കാര്യം ശാസ്ത്ര ലോകം പിന്നീട് അങ്ങോട്ട് വിശ്വസിക്കാൻ ആരംഭിച്ചിട്ടുള്ളത്. പല ആളുകളും ഈ ഒരു ലൂസിഡ് ഡ്രീമിങ്ങിനെ വിശദീകരിക്കുന്നത് ഒരു മൈക്രോ അവേക്കനിങ് സ്റ്റേജ് എന്നുള്ള നിലക്കാണ്. അതായത് ഒരു വ്യക്തി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ അയാൾക്ക് ചെറിയ നിലയിൽ തന്നെ ഒരു ബോധം വന്നിട്ടുണ്ട്, അയാളൊരു ഉണർന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു മെർജായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ആളുകൾക്ക് ഇത്തരത്തിൽ തന്നെ സ്വപ്നങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കുന്നതെന്നാണ് പലരും വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുവെങ്കിലും നിങ്ങളിൽ പലർക്കും വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം സംശയങ്ങളുണ്ടാവും. ഇതൊക്കെ യഥാർത്ഥത്തിലുള്ളതാണോ, നടക്കുമെന്നൊക്കെയുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങളുണ്ടാവും. എന്നാൽ തയ്യൽ മെഷീൻ കണ്ടുപിടിക്കാൻ കാരണമായത് ഈ ഒരു ലൂസിഡ് ഡ്രീമിങ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഗൂഗിൾ കണ്ടുപിടിക്കാൻ കാരണമായത് ഈ ഒരു ലൂസിഡ് ഡ്രീമിങ് ആണെന്ന് പറഞ്ഞാലോ? ഇനി പോട്ടെ, തിയറി ഓഫ് റിലേറ്റിവിറ്റി ആൽബർട്ട് ഐൻസ്റ്റീൻ കണ്ടുപിടിക്കാനും DNA കണ്ടുപിടിക്കാനും ഒക്കെ കാരണക്കാരനായത് ഈ ഒരു ലൂസിഡ് ഡ്രീമിങ് ആണെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ വിശ്വസിക്കുമോ?
എങ്ങനെയാണ് ഇവർ ഈ സ്വപ്നങ്ങളിൽ നിന്നൊക്കെ കണ്ടുപിടിച്ചത്? ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏലിയാസ് ഹോവിൻ്റെ കാര്യത്തിലേക്ക് നോക്കാം. 1845 അദ്ദേഹം തയ്യൽ മെഷീൻ കണ്ടുപിടിക്കുന്നത്. സാധാരണ സൂചി നൂലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൈകൊണ്ട് തുന്നുന്നതിൽ മാറിയിട്ട് ഒരു മെഷീൻ, അല്ലെങ്കിൽ ഒരു തയ്യൽ മെഷീൻ എന്നൊരു കൺസെപ്റ്റ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം ഡിസൈനുകൾ അതിനു വേണ്ടി തയ്യാറാക്കി, ഒരുപാട് സ്കെച്ചുകൾ അദ്ദേഹം അതിനു വേണ്ടി തയ്യാറാക്കി. പക്ഷേ ഈ ഒരു സൂചി ഇങ്ങനെ തുന്നിയിട്ട് നൂലുമായിട്ട് അത് എങ്ങനെ ലോക്ക് ചെയ്തിടും എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് വലിയ തോതിൽ തന്നെയുള്ള സംശയങ്ങളുണ്ടായിരുന്നു. എത്രയൊക്കെ ആലോചിച്ചിട്ട് പോലും അത് നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരു ഐഡിയ, എങ്ങനെ ചെയ്യുമെന്ന കാര്യത്തെക്കുറിച്ച് ഒരു ധാരണ അയാൾക്ക് ഉണ്ടായിരുന്നില്ല. ആ ഒരു അവസരത്തിലാണ് ഒരു ദിവസം അദ്ദേഹം ഉറങ്ങുമ്പോൾ ഈ ഒരു ലൂസിഡ് ഡ്രീമിങ്ങിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നത്. അത് തീർത്തും അവിചാരിതമായ നിലയിൽ അദ്ദേഹം എത്തിച്ചേർന്നതായിരുന്നു. സാധാരണ കാണുന്ന സ്വപ്നങ്ങളെക്കാൾ ക്ലാരിറ്റി, അല്ലെങ്കിൽ ഓരോ ഡീറ്റെയിലിംഗ് ഇത്തരത്തിലുള്ള ഈ ഒരു ലൂസിഡ് ഡ്രീമിങ്ങുകൾക്ക് കൂടുതലായിരിക്കും. അപ്പോൾ അദ്ദേഹം അന്നേ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നത് ഒരു കൂട്ടം ആദിവാസികൾ, നരഭോജികളായിട്ടുള്ള ആളുകൾ ഇയാളെ പിടിച്ചുകൊണ്ട് പോകുന്നതായിരുന്നു. അങ്ങനെ പിടിച്ചുകൊണ്ട് പോയതിന് ശേഷം ഒരു ടാസ്ക് ഈ ഒരു നരഭോജികളായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. 24 മണിക്കൂർ സമയമുണ്ട്. അതിനുള്ളിലായിട്ട് ഒരു തയ്യൽ മെഷീൻ പൂർണ്ണമായിട്ടും നിർമ്മിച്ച് നൽകണം. അതല്ലാത്ത പക്ഷം നിങ്ങളെ കൊല്ലുന്നതായിരിക്കും എന്നുള്ളൊരു ടാസ്ക് ആയിരുന്നു എന്നുള്ളൊരു കാര്യമായിരുന്നു ഈ ഒരു നരഭോജികൾ ഏലിയാസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം അതിനു വേണ്ടിയിട്ട് മെനക്കെട്ട് പരിശ്രമിക്കുന്നുണ്ട്. ഈ ഒരു തയ്യൽ മെഷീൻ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പല പല പ്രവൃത്തികളും നടത്തുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ആ സമയത്തിനുള്ളിൽ അത് തീർക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു അവസരത്തിൽ അദ്ദേഹത്തെ ആദിവാസികളായിട്ടുള്ള, നരഭോജികളായിട്ടുള്ള ആളുകൾ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ ഒരു അവസരത്തിലാണ് ഏലിയാസ് ഈ ആളുകളുടെ കയ്യിലിരിക്കുന്ന കുന്തത്തിലേക്ക് സൂക്ഷ്മമായിട്ട് നോക്കുന്നത്. ആ കുന്തങ്ങളുടെ അറ്റത്തായിട്ട് ചെറിയൊരു ഹോള് കൂടെ ഉണ്ടായിരുന്നു. ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ബൾബ് എത്തുകയാണ്. ഈ ഒരു കാര്യങ്ങളെല്ലാം കൂടി ക്രോഡീകരിച്ചുകൊണ്ടാണ് പിന്നീട് അദ്ദേഹം തയ്യൽ മെഷീനും തയ്യൽ സൂചിയും ഒക്കെ തന്നെ നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. അതായത് നമ്മൾക്ക് ധരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വസ്ത്രത്തിന് പോലും ലൂസിഡ് ഡ്രീമിങ്ങിൻ്റെ വലിയ തോതിലുള്ള സ്വാധീനം ഉണ്ടായിട്ടുണ്ട് എന്ന് ചുരുക്കം. ഇനിയിപ്പോൾ നിങ്ങൾ ഏവരും ഒരുപോലെ തന്നെ ആകാംക്ഷയോടുകൂടെ കാത്തിരുന്നുകൊണ്ടിരിക്കുന്ന ആ ചോദ്യത്തിലേക്ക് കടക്കാം. എങ്ങനെ നമുക്ക് ലൂസിഡ് ഡ്രീമിങ് ചെയ്യാൻ സാധിക്കും? എങ്ങനെ നമുക്ക് സ്വപ്നങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് വേണ്ടതെന്ത് നമ്മുടെ സ്വപ്നങ്ങൾ സാധിച്ചെടുക്കാൻ സാധിക്കും? ഈ ഒരു കാര്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ നാച്ചുറലി 20% വരുന്ന ആളുകൾ ഇത്തരത്തിൽ ലൂസിഡ് ഡ്രീമിങ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പലപ്പോഴും അത് ലൂസിഡ് ഡ്രീമിങ് ആണെന്ന്, അല്ലെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്യാനും നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതല്ലാത്ത ആളുകൾക്ക് എങ്ങനെ ലൂസിഡ് ഡ്രീമിങ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ചെറിയ നിലയിലുള്ള ചില പ്രാക്ടീസുകളൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതിന് വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം മെത്തേഡുകളുമുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ കോമൺലി ഏറ്റവും അധികം ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രീതി എന്ന് പറയുന്നത് കൃത്യമായിട്ട് 6 മണിക്കൂറുകൾ ഉറങ്ങാം, എന്നിട്ട് അലാം വെച്ചിട്ട് 6 മണിക്കൂർ കഴിയുന്ന അവസരത്തിൽ എണീക്കുക. അതിനുശേഷമുള്ള 20 മിനിറ്റുകൾ എനിക്ക് ലൂസിഡ് ഡ്രീമിങ് ചെയ്യാൻ സാധിക്കും, ഞാൻ ഈ ഒരു സ്വപ്നങ്ങളൊക്കെ തന്നെയും കൺട്രോൾ ചെയ്യുമെന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക, നിങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നീട് പതിയെ നിങ്ങൾ ഉറങ്ങുക. ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ലൂസിഡ് ഡ്രീമിങ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള പോസിബിലിറ്റീസ് വലിയ തോതിൽ തന്നെ കൂടുതലായിരിക്കും. മാത്രമല്ല ഇതിട്ട് നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളൊക്കെ തന്നെ എഴുതി വെക്കുന്നതും നിങ്ങളെ ലൂസിഡ് ഡ്രീമിങ് ചെയ്യാൻ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതിനുള്ള പോസിബിലിറ്റീസ് കൂടുതലായിരിക്കും. ഇനിയിപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, ഞാൻ എങ്ങനെയാണ് ഈ ലൂസിഡ് ഡ്രീമിങ് ചെയ്യുന്നതെന്ന കാര്യത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ, ഞാൻ ഒരിക്കലും ലൂസിഡ് ഡ്രീമിങ് ആണ് ചെയ്യുന്നത് എന്നറിയാതെ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ്. പ്രധാനമായിട്ടും ഒരു സാധാരണ നിലയിലുള്ള സ്വപ്നമാണെങ്കിൽ അത് അതിൻ്റെ ഫ്ലോയിൽ അങ്ങനെ പോകും, നമ്മൾ രാവിലെ എണീക്കും. പക്ഷേ സ്വപ്നങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാനത് ചിന്തിക്കുകയും, അല്ലെങ്കിൽ ഇതൊരു സ്വപ്നമാണ് എന്നൊരു ബോധ്യം ആ ഒരു അവസരത്തിൽ എനിക്കുണ്ടാവുകയും ചെയ്യും. പിന്നീട് അങ്ങോട്ട് എനിക്ക് ആ സ്വപ്നങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാറുണ്ട്. അപ്പം എന്ത് വേണമെങ്കിലും പിന്നീട് നമുക്ക് ചെയ്യാം. നമ്മൾ ആ രാഗപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് മറികടക്കാം. അപ്പോൾ വലിയൊരു ആഴുള്ള ഗർത്തത്തിലേക്ക് നമ്മൾ വീഴുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നും സൂപ്പർമാനെ പോലെ പാറി പറന്ന് മുകളിലേക്ക് കയറാം. അങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഇതുപോലെ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ മുമ്പ് പറഞ്ഞ മെത്തേഡ് പോലെ അല്ലാണ്ട് ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഞെട്ടി എഴുന്നേക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മൾ എത്തുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവുള്ള സ്വപ്നങ്ങൾ, ആ ഒരു അവസരത്തിൽ അത് സ്വപ്നമാണ് എന്ന് എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ആ ഒരു സമയത്ത് കഴിയുകയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്കൊരു ബോധ്യമുണ്ടാവും ഇത് സ്വപ്നമാണെന്ന്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ സ്വപ്നത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇത്തരത്തിലൊരു ലൂസിഡ് ഡ്രീമിങ്ങിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മളത് വിചാരിക്കുക റിയാലിറ്റി ആണെന്ന നിലയ്ക്ക് തന്നെയായിരിക്കും. അപ്പോൾ അത് അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കാൻ ഒരു റിയാലിറ്റി ചെക്ക് നടത്താൻ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക? അതിനു വേണ്ടിയിട്ടും ഒന്ന് രണ്ട് മെത്തേഡുകളുണ്ട്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് നമ്മുടെ വാച്ചുകളിൽ നോക്കുക എന്നുള്ളതാണ്. അതും പ്രത്യേകിച്ച് ഡയലക്കുള്ള വാച്ചാണ് എന്നുണ്ടെങ്കിൽ, സൂചിയൊക്കെയുള്ള വാച്ചാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിട്ടായിരിക്കും ഈ വാച്ചുകളുടെ സൂചികൾ കറങ്ങുന്നത്.
അതുപോലെ തന്നെ നമ്മൾ സ്വിച്ചുകളൊക്കെ ഇടുന്ന അവസരത്തിൽ പെട്ടെന്ന് ആ സ്വിച്ച് കത്തില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ സ്വിച്ച് ഇടുമ്പോൾ വേറെ എവിടെയും ലൈറ്റ് എത്തും. അപ്പോൾ ഈ ഒരു നിലക്കായിരിക്കും ഡ്രീമിൽ കാര്യങ്ങൾ സംഭവിക്കുക. ഇതിലൂടെ ഒക്കെ തന്നെയും നമുക്ക് ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു ലൂസിഡ് ഡ്രീമിങ്ങിലാണോ അല്ലയോ എന്ന കാര്യത്തെക്കുറിച്ച് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ചില വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ തീർച്ചയായും നിങ്ങൾ ദൃശ്യമായി കാണുമെന്ന് വിചാരിക്കുന്നു. വ്യക്തമായ നിലയിൽ തന്നെ എന്താണ് ലൂസിഡ് ഡ്രീമിംഗ് എന്ന കാര്യത്തെക്കുറിച്ചും അതിൻ്റെ ഓരോരോ ഘട്ടങ്ങളും അതിൽ നടന്നിട്ടുള്ള പരീക്ഷണങ്ങളും പഴയ കാലങ്ങളിൽ നടന്നിട്ടുള്ള കാര്യങ്ങളും എങ്ങനെ ലൂസിഡ് ഡ്രീമിംഗ് ചെയ്യാമെന്ന കാര്യത്തെക്കുറിച്ചും ഒക്കെ തന്നെയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പ്രധാനമായിട്ടും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളിൽ പല ആളുകളും കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പിക് തന്നെയാണ് അത്. അപ്പോൾ ഇതുപോലുള്ള നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെയും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം, അല്ലെങ്കിൽ അഫ്ലു ഹിയർ എന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജുകളായിട്ട് അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടതിൽ നിന്നും നിങ്ങൾ ഇതുവരെ ലൂസിഡ് ഡ്രീമിങ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ, അറിഞ്ഞോ അറിയാതെയോ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ, എന്ത് കാര്യമായിരുന്നു നിങ്ങൾ ആ സ്വപ്നത്തിൽ കണ്ടിട്ടുള്ളത്, ആ കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ വിശദമായിട്ട് താഴെ നിന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതൊരു നല്ലൊരുപാട് വീഡിയോസുകളുമായി കണ്ടുവിട്ടാന്ന് പ്രതീക്ഷയോടെ. ബൈ.